സമ്മാനത്തിന്റെ വില. ഒരിക്കൽ നായാട്ടിന് പോയ രാജാവിന് കാട്ടിൽ വഴിതെറ്റി. ഒരു പകൽ മുഴുവനും അദ്ദേഹം കാട്ടിൽ അലഞ്ഞു നടന്നു. ഒടുവിൽ ഇരുട്ടത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ദൂരെ ഒരിടത്ത് തീ കത്തുന്നത് കണ്ടു. അദ്ദേഹം അവിടേക്ക് ചെന്നു. അവിടെ ഒരു ചെറു കുടിലിന് മുന്നിലിരുന്ന ഒരു സ്ത്രീ തീ കായുന്നുണ്ടായിരുന്നു. നീലമ്മ എന്നായിരുന്നു അവരുടെ പേര്. അവർ രാജാവിനെ തിരിച്ചറിഞ്ഞില്ല. നിങ്ങളെ കണ്ടിട്ട് ഇന്നൊന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, എന്താ വിശക്കുന്നുണ്ടോ? നീലമ്മ ചോദിച്ചു. ശരിയാണ്, കാട്ടിൽ വഴിതെറ്റിപ്പോയതുകൊണ്ട് എനിക്കൊന്നും ഇന്ന് കഴിക്കാൻ കിട്ടിയിട്ടില്ല. എങ്കിൽ ഇവിടെ ഇരുന്ന് തീ കാഞ്ഞോളൂ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാം. നീലമ്മ രാജാവിനെ മുറ്റത്തിരുത്തിയിട്ട് ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവ് വന്നു. അയാൾ രാജാവിനെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. മഹാരാജൻ, അങ്ങ് എന്റെ വീട്ടിൽ വിരുന്നുകാരനായി വന്ന് എന്നെ അനുഗ്രഹിച്ചുവല്ലോ. അപ്പോഴാണ് നീലമ്മ തന്റെ അതിഥി മഹാരാജാവാണെന്ന് അറിഞ്ഞത്. അവരുടെ സന്തോഷം കരകവിഞ്ഞു. നീലമ്മയും ഭർത്താവും രാജാവിനെ തീകുണ്ടത്തിനടുത്തിരുത്തി ഭക്ഷണം വിളമ്പിക്കൊടുത്തു. രാജാവ് ഭക്ഷണം രുചിയോടെ ആസ്വദിച്ച് കഴിച്ചു. എന്താണ് നിങ്ങളുടെ ജോലി? രാജാവ് ചോദിച്ചു. മരം കത്തിച്ച് കരി ഉണ്ടാക്കി അത് വിറ്റാണ് ഞങ്ങൾ ജീവിക്കുന്നത്, നീലമ്മയുടെ ഭർത്താവ് പറഞ്ഞു. അവരോട് രാജാവിന് സ്നേഹവും കാരുണ്യവും തോന്നി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരാണെന്ന് പോലും തിരക്കാതെ നീലമ്മ കാണിച്ച ആതിഥ്യ മര്യാദ എല്ലാവർക്കും മാതൃകയാണ്. അത് നമ്മെ വളരെ സന്തോഷിപ്പിച്ചു. അതുകൊണ്ട് ഈ വനത്തിലെ ചന്ദനക്കാട് മുഴുവനും നാം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. നീലമ്മയ്ക്കും ഭർത്താവിനും വളരെ സന്തോഷമായി. വർഷങ്ങൾക്ക് ശേഷം രാജാവ് വീണ്ടും അതുവഴി വന്നു. അപ്പോഴും നീലമ്മ പഴയ ചെറുകുടിലിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ ദാരിദ്ര്യത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പണക്കാരനായപ്പോൾ നീലമ്മയുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോയിരിക്കുമോ എന്ന് രാജാവ് സംശയിച്ചു. എന്തു പറ്റി നിങ്ങൾക്ക്? നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കൂടെ തന്നെ ഇല്ലേ? രാജാവ് അത്ഭുതത്തോടെ ചോദിച്ചു. അദ്ദേഹം എന്നോടൊപ്പം തന്നെയുണ്ട് മഹാരാജൻ. ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടുവരാം. ജോലി ചെയ്യുകയായിരുന്ന ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് നീലമ്മ വന്നു. അയാൾക്കും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാതിരിക്കുന്നതാണ് ഞാൻ കരുതിയത്. പക്ഷേ മഹാരാജാവേ, അങ്ങയുടെ കാരണത്താൽ ഞങ്ങൾ പണ്ടത്തേക്കാൾ സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങു തന്ന ചന്ദനക്കാടുള്ളതുകൊണ്ട് ഇപ്പോൾ കരി ഉണ്ടാക്കാൻ മരം തേടി കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. ഞങ്ങൾ ചന്ദനമരം കത്തിച്ച് ഇഷ്ടം പോലെ കരിയുണ്ടാക്കി വിൽക്കുന്നുണ്ട്. അത് കേട്ട രാജാവ് തലയിൽ കൈവച്ചുപോയി. അറിവില്ലെങ്കിൽ മനുഷ്യർ എത്ര വിലപ്പെട്ട സാധനവും വില കുറച്ചേ കാണുകയുള്ളൂവെന്ന് രാജാവിന് മനസ്സിലായി. അദ്ദേഹം ചെറിയൊരു കഷ്ണം ചന്ദനത്തടിയെടുത്ത് നീലമ്മയുടെ ഭർത്താവിന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ തടിക്കഷ്ണം നഗരത്തിൽ കൊണ്ടുപോയി വിറ്റിട്ട് വരൂ. അയാൾ തടിയുമായി നഗരത്തിൽ ചെന്നു. അതിന് കരിയേക്കാൾ 100 ഇരട്ടി പണം കിട്ടി. അപ്പോഴാണ് അയാൾക്ക് തന്റെ മണ്ടത്തരം മനസ്സിലായത്. അയാൾ രാജാവിന്റെ കാലിൽ വീണ് ക്ഷമ ചോദിച്ചു. ക്ഷമിക്കണം മഹാരാജൻ, എനിക്ക് അങ്ങു തന്ന പാരിതോഷികത്തിന്റെ വില മനസ്സിലാക്കാനായില്ല. സാരമില്ല, അത് എന്റെ കുറ്റമാണ്. ഒരു സമ്മാനം നൽകുമ്പോൾ അറിവില്ലാത്തവർക്ക് അതിന്റെ ഉപയോഗം കൂടി പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുണ്ടാവൂ. അത് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു, രാജാവ് പറഞ്ഞു. നീലമ്മയും ഭർത്താവും ചന്ദനമരം വിറ്റ് വലിയ പണക്കാരായി. തന്റെ സമ്മാനം പ്രയോജനപ്പെട്ടതിൽ രാജാവും വളരെയധികം സന്തോഷിച്ചു.